Malabar Golden Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Didi Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ കോവിഡിനെ പൊരുതി തോൽപ്പിച്ച് ഒടുവിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആശുപത്രി വിട്ടു കോവിഡ് ന്യൂമോണിയ കാരണം അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരുന്ന എം വി ജയരാജൻ പരിപൂർണ രോഗവിമുക്തനായാണ് ആശുപത്രി വിട്ടത് ചൊവ്വാഴ്ച രാവിലെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം 11:30 അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്നും സ്വന്തം വീടായ മാനവീയത്തിലേക്ക് തിരിച്ചത് വീട്ടിലേക്ക് മടങ്ങുന്ന ജയരാജൻ ഒരു മാസത്തെ നിരീക്ഷണത്തിൽ തുടരും കോവിഡ് ഭേദമായെങ്കിലും രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ സമയം വേണ്ടിവരുമെന്നതിനാൽ ഐസൊലേഷൻ തുടരണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും സുഖവിവരങ്ങൾ നിരന്തരമായി അന്വേഷിച്ച എല്ലാവർക്കും ജയരാജൻ നന്ദി പറഞ്ഞു എല്ലാ ആരോഗ്യ പ്രവർത്തകരോടും അങ്ങേയറ്റം ഞാൻ കടപ്പെട്ടിരിക്കുന്നു അവരോടെല്ലാം നന്ദി അറിയിക്കുകയാണ് ജില്ലാ ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുതരമായ രോഗം പിടികൂടി ചികിത്സയിലായപ്പോൾ ഈ ആശുപത്രികളിലെ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരും കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് എത്തിച്ചേർന്നവരും ചെന്നൈയിൽ നിന്ന് വിദഗ്ധ അഭിപ്രായം തേടിയും എന്നെ ചികിത്സിച്ച് രോഗം ഭേദമാക്കാൻ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും അന്വേഷണം നടത്തിയും വിവരങ്ങൾ ആരാഞ്ഞും നിരവധി പേര് ഈ കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ട് എന്നെനിക്കറിയാം അവരോടെല്ലാം നന്ദി അറിയിക്കുകയാണ് രോഗമുക്തനായ ജയരാജൻ ആരോഗ്യം ഏറെക്കുറെ പൂർണ്ണമായും വീണ്ടെടുത്തതായി കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തിയിരുന്നു കഴിഞ്ഞ ജനുവരി 20 അദ്ദേഹത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കോവിഡ് ന്യൂമോണിയ കാരണം ശ്വാസകോശത്തിലെ 2 അറകളെയും 75% രോഗം ബാധിച്ചിരുന്നു ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും ഒപ്പം വലിയ പ്രതിസന്ധിയായിരുന്നു രക്തത്തിൽ ഓക്സിജന്റെ അളവ് നന്നെ കുറഞ്ഞതിനാൽ ശ്വാസോച്ഛ്വാസം പോലും സിപ്പപ്പ് വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയായിരുന്നു ക്രമീകരിച്ചത് എന്തും സംഭവിക്കാമെന്ന ആ ഗുരുതര ഘട്ടത്തിൽ നിന്നും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നതിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മികവും ചികിത്സയോട് പൂർണ്ണമായും സഹകരിച്ചതും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും പ്രധാന ഘടകമാണ് ഐസിയുവിൽ നിന്ന് വീൽചെയറിലാണ് ജയരാജനെ വാഹനത്തിലേക്ക് കയറ്റിയത് ടി വി രാജേഷ് എം എൽ എ പ്രിൻസിപ്പൽ ഡോക്ടർ എം കുര്യാക്കോസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഡി കെ മനോജ് ഡോക്ടർ വിമൽ റോഹൻ ആർ എം ഒ ഡോക്ടർ എസ് എം സരിൻ ഡോക്ടർ കെ സി രജിത് കുമാർ ഡോക്ടർ എസ് എം അഷ്റഫ് ഡോക്ടർ വി കെ പ്രമോദ് എന്നിവരും മറ്റ് ആശുപത്രി ജീവനക്കാരും എം വി ജയരാജനെ യാത്രയയക്കാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പിലാത്ര